സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മീൻകറി റെസിപ്പി ആയിട്ടാണ്. സിമ്പിൾ മീൻകറി അല്ല കേട്ടോ, തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന ഒരു മീൻകറി റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മീൻ എന്നിട്ട് ചൂരയാ ട്യൂണ. അപ്പൊ നമുക്ക് ചൂര തേങ്ങ വറുത്തരച്ച് എങ്ങനെയാ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോ റെസിപ്പിയിലോട്ട് പോകും മുന്നേ, എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ ചാനൽ ആദ്യമാണ് കാണുന്നെങ്കിൽ മറക്കാതെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റിസീവ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് മീൻകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. കമോൺ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഞാനിവിടെ ഒരു കപ്പോളം തേങ്ങ കേട്ടോ വറുക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മൾ വറുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് ഒരു 1/4 teaspoonനോളം ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഞാൻ മസാലാസ് ചേർക്കുന്നുണ്ട്. 2 tablespoon കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 2 tablespoon മല്ലിപ്പൊടി, 1/4 teaspoonനോളം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ പിന്നെയും വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ചെറിയ ലോ ഫ്ലെയിമിലിടണം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മസാലാസൊക്കെ മൂക്കുന്ന വരെ, ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നല്ല രീതിയിൽ കൈയെടുക്കാതെ ഒന്ന് വറുക്കുക. വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മിക്സ്ചറ് മാറ്റി വയ്ക്കുക. മാറ്റി വയ്ക്കുമ്പോഴും ഒരു 5 മിനിറ്റോളം നല്ലോണം ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ അത് പിന്നെയും കരിയാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി മീൻകറിക്ക് വേണ്ടുന്ന സാധനം എന്തെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു 5-6 ചെറിയുള്ളി നീളത്തിനരിഞ്ഞിട്ടുണ്ട്, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ തക്കാളി, 1 tablespoonനോളം ഇഞ്ചിയും വെളുത്തുള്ളിയും, അതുപോലെ തന്നെ നാരങ്ങ വലിപ്പത്തിനുള്ള പുളി, വാളംപുളി കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, വെള്ളത്തിൽ സോക്കിയാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. ഒരല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഓൺ ഓഫാക്കി ഒറ്റ സ്ട്രെച്ചിൽ എടുക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓൺ ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. മിക്സാക്കി കഴിയുമ്പോഴത്തേക്കും അത് ഏകദേശം ഒരു മഷി രൂപത്തിൽ വരണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ മീൻകറിക്ക് ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഒരു രൂപത്തിൽ വന്നതിന് ശേഷം നമുക്ക് കറിച്ചട്ടി അടുപ്പിൽ വെച്ച്, ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ടേ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ചൂര മീൻ എന്ന് പറഞ്ഞാൽ കട്ട് പീസസ് കേട്ടോ, ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വാങ്ങിയ ചൂര, വൈറ്റ് കളർ ചൂര യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ അത് വീഡിയോയിൽ പിടിക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് കടുക് നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ ചേർക്കാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ അരിഞ്ഞ് വെച്ച 1 tablespoonനോളം ഇഞ്ചി വെളുത്തുള്ളി, ഇത് നല്ല രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്ന വരെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമുക്ക് പച്ചമുളകും നേരത്തെ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി, ഞാൻ ഒരു 5-6 ചെറിയുള്ളി എടുത്ത് നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതെല്ലാം ഈ സമയത്ത് നമുക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ പിന്നെയും മിക്സോട് മിക്സ്, പച്ചമുളക് ഇടുന്നുണ്ട്, ചെറിയ ഉള്ളി ഇടുന്നുണ്ട്, കറിവേപ്പില ഇടുന്നുണ്ട്. നല്ല രീതിയിൽ അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ശകലം ഉപ്പ് ചേർത്തെടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി, ഞാൻ ഒരു ചെറിയ തക്കാളി ആയിട്ട് എടുത്തിരിക്കുന്നത്, ചെറുതായി അരിഞ്ഞത് ഇട്ടെടുക്കാം. അതിനുശേഷം തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞ പേസ്റ്റായിട്ട് വരണം. അതുവരെ നമ്മൾ നല്ല രീതിയിൽ ചെറിയ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. തക്കാളിയും നല്ല രീതിയിൽ വഴണ്ട് വന്നതിന് ശേഷം തെങ്ങിനായിരിക്കും കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ മിക്സ് ഉണ്ടല്ലോ, അത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എത്രത്തോളം ഗ്രേവി വേണോ അത്രയും വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയല്ല, കുറച്ചുകൂടി ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സോക്കിയം വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ ഒരു അരിപ്പയോടുകൂടി, അരിപ്പയുടെ ഹെൽപ്പോടുകൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രത്തോളം പുളിയെ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് നമുക്ക് ഇട്ടെടുക്കാം. ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കാം. കറി നല്ലോണം തിളച്ച് വരുന്ന സമയം നോക്കി നമുക്കിനി മീൻ ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ് ഇത്, കട്ട് പീസസ്. അപ്പം ഞാൻ മീനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒന്നെങ്കിൽ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ തുണി, എനിക്ക് സ്പൂൺ വെച്ച് ഇളക്കുന്നേക്കാളും എനിക്ക് ഈസിയായി തോന്നിയ തുണി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ പാത്രം. അതിനുശേഷം നമ്മൾ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 hour ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് കറി റെഡിയാവാൻ വെച്ചിട്ടുണ്ട്.
ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതാട്ടോ അവസ്ഥ, ഒന്നും കൂടെ ഞാൻ തുണി വെച്ച് പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. പാത്രം എന്ന് വെച്ചാൽ ചട്ടി കേട്ടോ, ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെയും എനിക്ക് കുറച്ചും കൂടെ ഒന്ന് കുറുകണമായിരുന്നു. എന്താ ഈ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്തു, കാരണം ഇത് ഇനിയും ഇരുന്ന് കുറുകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ടേസ്റ്റി മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ മീൻകറി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ മറക്കാതെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്. സിമ്പിൾ മീൻകറി അല്ല, ചൂര വറുത്തരച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ചൂര തേങ്ങ വറുത്തരച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. കമോൺ, നമുക്ക് മീൻകറി തേങ്ങ വരച്ചോ. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യും മുന്നേ, അല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യണം.